ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ പറഞ്ഞ കേസ് ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. മെനഞ്ഞാന്ന് ഐ സി എസിൽ അദ്ദേഹം എടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടർത്ഥത്തിൽ അതിന് റെലവൻസ് ഇല്ലയെന്നാണ്. ഒന്ന്, ഐ സി എസിനെ വിമർശിക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് പി ജയരാജനുള്ളത്? മനുഷ്യത്വ വിരുദ്ധതയുടേതാണ് ഐ സി എസ് എങ്കിൽ അതേ മനുഷ്യത്വ വിരുദ്ധതയുടെ ഒരു കുറ്റക്കാരനാണ് പിന്നെ പി ജയരാജൻ എന്ന നിലക്ക്. വേറെ ആര് ഐ സി എസിനെ വിമർശിച്ചാലും ആർ എസ് എസിനെ വിമർശിച്ചാലും അതേ കാറ്റഗറി നിൽക്കുന്ന ഒരു കുട്ടിയെ പച്ചക്ക് വെട്ടി കൊലപ്പെടുത്തിയ കൊലപാതകത്തിൽ മാത്രമല്ല, പലതരത്തിലുള്ള കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ സംശയത്തിന് നിലനിൽക്കുന്ന ജയരാജന് ഐ സി എസ് എന്നല്ല ലോകത്തിലെ ഒരു ക്രൂര സംഘടനയെക്കുറിച്ചും പറയാനുള്ള അവകാശമില്ല എന്നാണ് എൻ്റെ പരാമർശം. ഞാൻ പറഞ്ഞ അതല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബോധോദയം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിൻ്റെ വിധി വരാനിരിക്കുന്നു, പെടാൻ പോകുന്നു, കേന്ദ്രത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനാകുമോ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമമാണ്. തീർച്ചയായിട്ടും പെട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. കാരണം അത് ഇതിലെ ഗൂഢാലോചനയിൽ അവർ കൃത്യമായി പങ്കാളിയാണെന്ന് മറ്റാരെക്കാൾ കൂടുതൽ ജയരാജനും അറിയാം, രാജേഷിനും അറിയാം. അതുകൊണ്ട് അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഐ സി എസ് എന്ന് ഇപ്പം ബോധ്യമാവുന്നു. ഞങ്ങളതായിരുന്നു ഇന്നലൊന്നും പ്രതികരിക്കാതിരുന്നത്. കാരണം കേസിൽ ഇന്ന് ഏകദേശം പിന്നെ ഇത് കോടതിയുടെ മുമ്പിൽ വരികയാണ്, അത് വരട്ടെ എന്ന് കരുതി കാത്തിരുന്നതാണ്. ഏത് വ്യാഖ്യാനിച്ചേ? അല്ല, എൻ്റെ ചോദ്യം അദ്ദേഹം പിന്നെ ഏത് തരത്തിൽ സ്റ്റാൻഡ് എടുത്തു, അദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്നല്ല. ഐ സി എസ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടേണ്ട സംഘടന തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. പക്ഷേ അതിനെ വിമർശിക്കാനുള്ള പി ജയരാജൻ്റെ റൈറ്റ്സ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹം വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിൽ അയാളുടെ ഗൂഢാലോചനയെ ഒഴിച്ചു നിർത്താനാവില്ല എന്ന് പറയുന്ന വിധി വന്ന ദിവസമാണിന്ന്. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ പരിശോധിക്കുക, ഇതേ ക്രൂരതകളുടെ പലതരത്തിലുള്ള വെർഷനുകളല്ലേ ഐ സി എസ് നടത്തുന്നത്, ലോകത്ത് നടത്തിയിട്ടുള്ളത്? അപ്പം അതൊന്നും പറയാൻ കണ്ണൂരിലെ സി പി എമ്മിന് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർക്കില്ല. എൻ്റെ ഞാൻ ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൊന്നവർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ വെറും ടൂള് മാത്രമാണ്. കൊന്നവരെന്ന് പറയുന്നത് ഒരു കത്തി പോലെ, ഒരു കേസ് നടക്കുമ്പോൾ പിന്നെ പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നെ കണ്ടെത്തുന്നുണ്ട്, കത്തി കണ്ടെത്തി അല്ലെങ്കിൽ കൊടുവാള് കണ്ടെത്തി അതല്ലെങ്കിൽ തോക്ക് കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പോലെ വെറും ടൂള് മാത്രമാണ് ഈ കൊന്നവരൊക്കെ തന്നെ. മറിച്ച് കൊല്ലിച്ചവരാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ. അവരെ പിന്നെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഈ ഷുക്കൂർ കേസിനകത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിലൊരു അപ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ സർക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതുണ്ട്. ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ മന്ത്രിസ്ഥാനം ഇടക്കാലത്ത് രാജിവെച്ചു മാറുകയാണ് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വരുന്നതിൻ്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ കേസ് സി ബി ഐക്ക് വിടുന്നത്. ഞങ്ങളുടെ ഭരണകാലത്താണ് ഞങ്ങളിത് സി ബി ഐക്ക് വിടുന്നത്. പിന്നെ അതിലെന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഉള്ളത്? ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് തന്നിട്ടുള്ള കത്താണ്. ആർട്ടിക്കോ ഉമ്മക്കും ഗവൺമെൻറ്റിനും കൂടെ ഒരു കത്ത് അന്ന് പേഴ്സണൽ മന്ത്രാലയം എഴുതുന്നുണ്ട്. അതിലാണ് പറയുന്നത് ഇത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് സി ബി ഐ ഏറ്റെടുക്കാൻ മാത്രമുള്ള ഒന്നും ഉണ്ടായിട്ടില്ല, സി ബി ഐക്ക് വലിയ തിരക്കാണ്, ഇത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അല്ല, സ്റ്റേറ്റിൻ്റെ അന്വേഷണം അവിടേക്ക് നിൽക്കാൻ അന്വേഷണത്തിന് ഞങ്ങൾ സി ബി ഐക്ക് കൊടുക്കാനല്ലേ ഞങ്ങൾ ഉത്തരവ് വരുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണം ഞങ്ങൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ സി ബി ഐക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് ഒരു തരത്തിലുള്ള സംശയം ആളുകൾക്ക് ബാക്കിയാവരുത്, ഇതിനകത്ത് ഒരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കരുത് എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് സി ബി ഐക്ക് കേസ് കൊടുക്കുന്നത്. പിന്നെ ഗൂഢാലോചനയിൽ ജയരാജൻ്റെ മുകളിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു ഗൂഢാലോചന ഷുക്കൂർ വധക്കേസിലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജയരാജൻ വരെ ആ കേസ് നിൽക്കേണ്ടതുള്ളൂ. കാരണം ജയരാജനാണ് ആ തളിപ്പറമ്പ് കോപ്പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് അതിൻ്റെ ഏകദേശം പിന്നെ ദൃക്സാക്ഷികളായ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, ഇനിയിപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇതിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പിന്നെ നിയമപരമായ പിന്നെ ഒരുപാട് സാധ്യതകൾ പിന്നെ ഇപ്പം ഇനിയും നിൽക്കുന്നുണ്ടല്ലോ. അപ്പീൽ പോകാം, മറ്റു പല പല കാര്യങ്ങളിലും.
അത് ഒക്കെ നടക്കും. അത് ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഷുക്കൂർ കേസ് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, എത്രയോ പത്രക്കാർ ഇതുപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഈ വിഷയത്തിൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ കേസിലെ ഒരു ഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല. ഈ കേസിൽ എപ്പോഴും പിന്നെ ഗവൺമെന്റ് സോറി ഒരു കോടതി ജുഡീഷ്യറി ഈ കേസിനെ വളരെ ഗൗരവത്തിൽ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിയിട്ടുള്ള രണ്ട് കൊലപാതകങ്ങളെന്ന് പറയാം. ഒന്ന് ചന്ദ്രശേഖർ വധക്കേസും ഷുക്കൂർ വധക്കേസുമാണ്. ആ രണ്ട് വധക്കേസിലും കോടതി വളരെ ഗൗരവത്തോടെ ഈ കേസ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭയം ഈ വിഷയത്തിൽ അവർക്ക് പിന്നെ കോടതി ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്.